Hello friends, ellarkum nammude pudhiya vlogilekku veendu swagatham. Innippo njan raavile padivil nerathe ennettu divasam thanneyanu. Adondu enikku oru joliyum illa engilum njan endengilum joli cheyyanu yesi kitchenilekku vannathanu. അപ്പോഴാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിലോട്ട് അത് കാപ്പിക്ക് വെച്ച ചൂടുവെള്ളമാണ് പെട്ടെന്നാണ് ഓർത്തത്. അന്നേ പിന്നെ ആ ചൂടുവെള്ളം എടുത്തിട്ട് പിസ്സക്ക് മാവ് കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം തന്നെ എടുത്തിട്ട് ഒഴിച്ചതാണ്. ഇത്തിരി ഈസ്റ്റും പഞ്ചസാരയും നേരൊരു ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തടിത്തവി വെച്ച് തന്നെ ഒന്ന് കുഴച്ചിട്ട് വെക്കണേ. കൂടുതലൊന്നും കുഴക്കണമെന്നില്ല, കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല. അങ്ങനെ അതങ്ങോട്ട് മൂടി മാറ്റി വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും രാവിലെ ഇങ്ങോട്ട് പിസ്സ ഉണ്ടാക്കിയേക്കാം, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചോട്ടെ, അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയല്ല. കാരണം നമ്മൾ ആ ഒരു സമയത്ത് വൈകുന്നേരം ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ ആകെ ടയർഡായി പോകും രാത്രിയാകുമ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കാമല്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തു നിന്ന് തക്കാളിയും ക്യാപ്സിക്കും സവാളയൊക്കെ എടുത്ത് എല്ലാം വെച്ചിട്ടാ. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് പിസ്സക്കകത്ത് ഇടുന്നത്. അതും ആദ്യം ഞാൻ പിസ്സയുടെ സോസ് ഉണ്ടാക്കാനായിട്ടും ഈ സാധനങ്ങളെല്ലാം കൂടി അരിഞ്ഞ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മിക്സിയിൽ ഏറ്റവും അവസാനം ഒന്ന് അടിച്ചെടുത്താൽ നല്ലതാണ്, പക്ഷെ ഞാനത് ചെയ്യാറില്ല. പിന്നെ അത്യാവശ്യം വേണ്ടത് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ മാത്രമാണ്. ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസും കൂടി അതിനകത്തേക്ക് ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി നന്നായിട്ട് ഇടണം കേട്ടോ. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറാണ് കൂടുതലും ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ക്യാപ്സിക്കോ എല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത്. വെളുത്തുള്ളി എന്ന് വെച്ചാൽ നമുക്ക് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടത് ചെറിയ ഉള്ളി അരിയണ പോലെ അരിയണം. അപ്പോൾ അതും അരിഞ്ഞെടുത്ത്, പിന്നെ സവാളയും തക്കാളിയും. അപ്പോൾ തക്കാളി നമുക്ക് പ്യൂരി ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഇതുപോലെയൊക്കെ നമുക്ക് വഴറ്റിയൊക്കെ എടുത്തിട്ട് കുത്തി ഉടച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊക്കെ എടുക്കണൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടെ. അപ്പം ഞാൻ ഏതായാലും മിക്സി ഒന്നും എടുത്ത് ഉപയോഗിക്കാറില്ല ഇതരക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കണ കയ്യിലും കൊണ്ട് തന്നെ വെറുതെ കുത്തി കുത്തി ഒന്ന് വേവിച്ചുടച്ച് എടുക്കണെയാണ് കേട്ടോ. അങ്ങനത്തെ സവാളയും കൂടി ആക്കിയെടുത്ത്. അപ്പോഴേക്ക് റിച്ചാന് പോകാനുള്ള നേരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവന് വേണ്ടിയിട്ടുള്ള പാലെല്ലാം എടുത്ത് ഒക്കെ വെച്ച് അവൻ കഴിച്ചിട്ടുണ്ട്. പപ്പക്കുള്ള കാപ്പി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണേണ്. അപ്പോൾ ഞാനങ്ങനെ ശബ്ദം കേട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് ഇതൊന്നും വേണ്ട കേട്ടോ, അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, വെറുതെ ഒരു പാല് മാത്രം കുടിച്ചിട്ടല്ലേ പോണത്. അപ്പം മഴ ചെറുതായിട്ട് പൊടിഞ്ഞങ്ങനെ ഇപ്പം ഇറങ്ങിയപ്പോഴത്തേക്കും മഴയില്ല, എങ്കിലും ഒരു മഴക്കാറങ്ങനെ നിൽക്കുന്നൊരു അന്തരീക്ഷമാണ്. അങ്ങനെ റിച്ചാർഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഇത് കയ്യോടെ ഇങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഈ വെളുത്തുള്ളി ആദ്യം ഇട്ട് ഒന്ന് പതിയെ ഇളക്കിയതിന് ശേഷം പിന്നെ മറ്റുള്ള സവാളയും പച്ചമുളകും, അല്ല പച്ചമുളകല്ല, സവാളയും ക്യാപ്സിക്കും തക്കാളിയും കൂടിയിട്ട് ഇട്ടിട്ട് നേരെ ഉപ്പും ചേർത്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം ചില പാത്രങ്ങളിൽ അടുക്കി പിടിക്കുമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അത് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ ഇളക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അരിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്, നീളത്തിൽ അരിയണ ചെറുതായിട്ട് അരിയണം. അപ്പോൾ ചില സമയത്ത് ഞാൻ നീളത്തിലെ നീളത്തിലുള്ള പീസസ് ആയിരിക്കുള്ളൂ പിസ്സയുടെ മീതെ വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കാം, ക്യൂബ് പോലെ ആക്കാം. അപ്പോൾ കടിക്കുമ്പോൾ ഇങ്ങനെ പകുതി അതിലിങ്ങനെ വിട്ടു പോകും, അങ്ങനെ വരുമല്ല നീളം കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ, കടിക്കുന്നത് മൊത്തത്തിൽ വായിലേക്ക് വന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേ ചെറിയ ചെറിയ പീസസായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതോടെ വെച്ചിട്ടാ. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് ഏകദേശം ഒന്ന് വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം, ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളുടെ കയ്യിൽ
പിസ്സ സീസണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, മറ്റേ എരിവുള്ള മുളക് പൊടി ചേർക്കരുത്, ഇത് നല്ലൊരു കളറും കിട്ടും. എന്നിട്ട് ഇതിനെ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണമെങ്കിൽ അടിപൊളിയാണ്, കറക്റ്റ് ആ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ കാണാനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ നിൽക്കാറില്ല, എനിക്ക് അതൊക്കെ വലിയ മടിയാണ്. പിന്നെ മിക്സിയുടെ ചാർക്കൊക്കെ വേണ്ടേ, കാരണം ഇങ്ങനെ ഇതാ തന്നെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സയുടെ സീസണിങ്ങും പിന്നെ ഉറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഇത്തിരി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ പിസ്സയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇത്തിരി പണിയുണ്ട്, ഓരോരോ സ്റ്റെപ്പ് കയറി കയറി വന്നാണ് ഏറ്റവും അവസാനം എല്ലാം കൂടി അസംബ്ലി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാവിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ പിസ്സ സോസ് ഉണ്ടാക്കി, പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ടോപ്പിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച്, അടുത്ത ടോപ്പിങ്ങാണ് ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നത്. വെജ് പിസ്സയും ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, എങ്കിലും ചിക്കൻ പിസ്സയാണ് നമുക്ക് വലുത് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇത്തിരി ഒലിവ് ഓയിൽ തന്നെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് വെള്ളം വരാതെ തന്നെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്ത പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ പുറമൊന്ന് മൊരിച്ചെടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇത് അതിന് വേണ്ടും വേവില്ല, കാരണം ചെറിയ പീസാണ്. ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ആക്കുമ്പോൾ തന്നെയും അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുമേൽ പിടിക്കൂല അധികം. അപ്പോൾ അതും ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രാമത്തെ സ്റ്റെപ്പാണല്ലേ, ഓരോന്ന് 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 ചെയ്ത് എടുക്കണം. അപ്പോൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ മേടിക്കാനൊക്കെ കിട്ടും, നമ്മൾ ലുല്ലുമുള്ളൊക്കെ ചെല്ലുമ്പോണ്ട്. നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ, കൂടുതൽ കടകളിലൊന്നും അങ്ങനെയൊന്നും എടുത്തു വെക്കാറില്ല. അപ്പോൾ ഈ ചീസാണെന്നുണ്ടെങ്കിലേ നമ്മൾ ഉപയോഗിക്കാതെ ഇത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകട്ടോ, പൂപ്പലും വരും അതുപോലെ കയ്പ്പും വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചീസ് എനിക്ക് രണ്ട് പിസ്സൊക്കെ ഉള്ളതുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു വെജിറ്റബിൾ പിസ്സ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അതെടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, പണ്ട് ഇങ്ങനെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കും. പക്ഷേ അത് പിന്നീട് നമ്മൾ മറന്നു പോവുകയും ചെയ്യും, അത് അവിടെ ഇരുന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന് തന്നെ കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പിസ്സൊക്കെ ഉള്ള മാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചൊരു കട്ടി കുറഞ്ഞ ഒരു ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കാം, എങ്കിലും സാരല്ല രണ്ടെണ്ണം ആയിട്ടിരിക്കട്ടെ. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനുള്ള മാവേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ, എങ്കിലും ഞാൻ ദേ പരത്തി ഇങ്ങനെ എടുത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല പിസ്സ ഉണ്ടാക്കാനായിട്ട്. പിസ്സ ബേസ് മേടിക്കാൻ കിട്ടും, പിസ്സ സോസ് മേടിക്കാൻ കിട്ടും, ഗ്രേറ്റ് ചെയ്ത ചീസ് കിട്ടും, കുറച്ച് വെജിറ്റബിൾ മാത്രം കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് വെച്ച് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല. ഇതിൻ്റെ എ ടു സെറ്റ് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു സന്തോഷമുള്ളത്. കാരണം ഒരു ഞാൻ നേരത്തെ ബർഗർ ആണെന്നുണ്ടെങ്കിലും ബർഗർ ബണ്ണ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ബർഗർ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ബ്രൗണിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ബർഗർ ബണ്ണേ ഉണ്ടാക്കണില്ല, അതുകൊണ്ട് ബർഗർ ഉണ്ടാക്കുമ്പോൾ ബണ്ണ് പുറത്തുനിന്ന് മേടിച്ചിട്ട് ഉണ്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മേടിക്കാൻ കിട്ടുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അത് അറിയാമെങ്കിലും അത് ചെയ്യാറില്ല. പണ്ട് ചെയ്തിരുന്ന കേട്ടോ, പണ്ട് എനിക്ക് ഓവണെന്ന് ഉണ്ടാകുന്ന കാലത്ത് ഞാൻ ഈ പിസ്സ ബേസ് മേടിച്ചിട്ട് ചീസും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും, എന്നിട്ട് ഈ പീസസും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിക്കനോ അതും ഇതൊക്കെ ഇട്ടൊന്ന് ഇട്ടിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൊടുത്ത് വിടാറുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ ബ്രെഡ് ബേക്കിംഗ് എല്ലാം കുറച്ച് യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പണ്ട് ബേക്കിംഗ് ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു കേട്ടോ, എനിക്കതിനുള്ള സാഹചര്യങ്ങളും ഉപകരണങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് നമ്മുടെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മളുടേതായ ആ ഒരു കൈകാര്യങ്ങളായി, മറ്റേത് നമ്മളുടെ കൈകാര്യം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ദേ ടോപ്പിങ്ങൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചീസ് മാത്രം ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ വിചാരിച്ചേ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചീസ് ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് കല്ല് പോലെ ആയിപ്പോവും, അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ഇതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചീസ് വെച്ചിട്ട് ഒരു രണ്ടാം മൂന്നാം മിനിറ്റ് കൂടി ഇട്ടിട്ട് എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ചീസ് വെക്കാതെ വെച്ചേക്കണേ കേട്ടോ.
പക്ഷേ ഇല്ലേ, നമ്മുടെ ഓവനിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ചീസ് ഇട്ടതിന് ശേഷം സംഭവം ചീസ് അങ്ങോട്ട് ഉരുകണില്ല, ചീസ് എല്ലാം കൂടി ഇല്ലേ ആ ഗ്രേറ്റ് ചെയ്ത പീസസ് ഇങ്ങനെ തമ്മി തമ്മി ഒട്ടിപ്പിടിച്ചിരിക്കണതല്ലാതെ അത് ഉരുകി വെള്ളം പോലെ ആകണില്ല. നമ്മളിവിടെ ബർഗർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കല്ലേൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തളിച്ചിട്ട് മൂടി വെച്ച് ആ ചീസ് ഇങ്ങനെ മെൽറ്റാക്കൂലേ, എന്ത് പെട്ടെന്നാണ് അത് ഉരുകിയിട്ട് വെള്ളം പോലെ ആകണത്. ഇത് പക്ഷേ അങ്ങനെ ആകണില്ല, ഒരു കല്ല് പോലെ ആയിപ്പോണം. അങ്ങനെ ആകെ കോളമായി പോയേട്ടാ. എനിക്കിങ്ങനെ വലിയണ പിസ്സയാണ് ഇപ്പോൾ ഇഷ്ടം. ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ നല്ല വലിയണ പിസ്സയാണ് നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചേക്കണം, പക്ഷേ ഇപ്പോഴായിട്ട് നമ്മുടെ ഓവണിന് ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിസ്സ കട്ട പോലെ ആയിപ്പോണേണ്, ഭയങ്കരമായിട്ട് ഹാർഡായി പോണു, അങ്ങനെ ഉണങ്ങിപ്പോണു പിസ്സ. ഇത് ചീസ് പിസ്സ അല്ലട്ടാ, ചീസ്. അപ്പം ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കിയൊക്കെട്ടാ, അവിടെ ഇത്തിരി തെറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ബ്രെഡും ഒരു ഓംലെറ്റും ഒരു ബുൾസയും കൂടി പപ്പയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടാ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് നേരമായി വരണേയുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടായി വരാൻ താമസിക്കില്ല. റയന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, റയൻ കിടന്ന് ഉറങ്ങണേ, എഴുന്നേറ്റൊക്കെ വരുമ്പോഴത്തേക്കും കൊടുത്താൽ മതി. കാരണം ഇത് ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല, രാവിലെ തുടങ്ങിയതല്ലേ, ഞാൻ പറഞ്ഞില്ല നേരിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയി, അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അതെ, ഇത് ഒട്ടും തന്നെ ബ്രൗൺ ആയിട്ടില്ല, എങ്കിലും വെന്തിട്ടുണ്ട്. അങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ചീസ് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതി, ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. പക്ഷേ ഇതിപ്പോൾ ഇല്ലേ, ഒരു മിനിറ്റ് ഇട്ടിട്ട് അനങ്ങണില്ല, 2 മിനിറ്റ് ഇട്ട് അനങ്ങണില്ല, 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തമ്മിലെല്ലാം കൂടി ഒട്ടി പിടിച്ച് കല്ലുപോലെ ഇരുന്നു. അങ്ങനെ ആകെ കോളമായി പോയി ചീസ്. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ രണ്ടാമത്തെ പിസ്സ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് അതൊരു നമുക്ക് ഇരുമ്പിൻ്റെ തവയിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴും ഞാൻ ആദ്യം ഓവൻ്റെ അകത്ത് തന്നെയാണ് ചീസും വെച്ചത്, എന്നിട്ട് എടുത്തിട്ടാണ് പിന്നെ തവടകത്ത് വെച്ചപ്പോഴത്തേക്കും. ആദ്യം തന്നെ നമ്മൾ ആ പച്ച ചീസ് എടുത്ത് വെച്ചിട്ട് തവയിൽ വെച്ചിരുന്നെങ്കിൽ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടിയേനെ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തതും ചീസ് വെച്ച് ഓവനിലൊന്ന് കറക്കിയതിന് ശേഷമാണ് പുറത്തെടുത്തത്. അപ്പോഴത് മെൽറ്റാണില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തവ ചൂടാക്കിയിട്ട് തവട മീതയിൽ വെച്ചിട്ടും അത് അതുപോലെ തന്നെ കല്ല് പോലെ ഇരുന്നിട്ടാ, ഒട്ടും അത് ശരിയായില്ല. അപ്പം നല്ല ഇങ്ങനെ ഒഴുകിക്കിടന്നാലേ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരിഞ്ഞു വരുള്ളൂ. അങ്ങനെ ഏതായാലും ആദ്യത്തെ ചിക്കൻ പിസ്സ റെഡിയായി, അടുത്ത പിസ്സ ഞാൻ കേറ്റുകയും ചെയ്തു കേട്ടോ. ഏതായാലും കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഒട്ടും തന്നെ വലിയണമൊന്നുമില്ല, അതിങ്ങനെ കല്ല് പോലെ അതായത് പിടിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഓവൻ ശരിയാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയത് മേടിക്കണം. അപ്പോൾ റിച്ചാർഡ് പുതിയത് മേടിക്കാമെന്ന് പറയുന്നുണ്ട്, എങ്കിലും അധികം പഴകിയിട്ടില്ലല്ലോ, ഒരു 3 കൊല്ലം പോലും ആയിട്ടില്ല എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ മാറ്റിയത് ചെറിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്കിത് റിപ്പയർ ചെയ്ത് കിട്ടുമല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ റിച്ചാനിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാനുള്ള സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ പിസ്സ രണ്ടാമത്തതും പുറത്തേക്ക് വന്ന് അതും മെൽറ്റ് ആകണില്ല, അങ്ങനെ തന്നെ ഇരിക്കണേ കേട്ടോ. 3 മിനിറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ എനിക്ക്. അപ്പോൾ ഇത് തവ ചൂടാക്കിയിട്ട് ഞാൻ അതിനകത്തേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് നോക്കി. പക്ഷേ ഇത് ആദ്യം തന്നെ ഇട്ടാൽ കറക്റ്റായി വരുമായിരുന്നെന്ന് എനിക്ക് തോന്നണ സംഭവം അതുപോലെ തന്നെ ഇരിക്കണേ കേട്ടോ. പിന്നെ ഞാനത് എടുത്ത് മാറ്റിയിട്ടാ, കാരണം അടിവശം കരിയുവേ, നമ്മളിത് മെൽറ്റാകാൻ വേണ്ടി കാത്തിരുന്നതും അടിവശം കരിയും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാ. ഇത് ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, കാരണം അത് ചിക്കൻ ഇടാത്തതല്ലേ. അപ്പോൾ രണ്ട് ചീസിൻ്റെയും രണ്ട് ഇതിലായിട്ട് അങ്ങോട്ട് തീർന്ന് കിട്ടിയാലെന്നുണ്ടെങ്കിൽ ആ ചീസ് കേടായിപ്പോൾ. പിന്നെ നമ്മളുടെ ഈ ഗ്രൗണ്ടിലെ ഒരുപാട് പണികളാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പം മാസങ്ങളായിട്ട് തന്നെയും ഒരുപാട് കെട്ടിടം പൊളിച്ച വേസ്റ്റുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നന്നായിട്ട് തന്നെ ഈ സ്ഥലം പൊക്കിയെടുത്തതിന് ശേഷം സ്റ്റേജ് എല്ലാം പൊളിച്ച് കളയും കേട്ടോ. പിന്നെ മരത്തിൻ്റെ ചുറ്റുമുള്ള കെട്ടെല്ലാം പൊളിച്ച് കളഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അകത്തുള്ള ഒരു വാക്ക് വേ ഉണ്ട്, അതെല്ലാം പൊളിച്ച് ഇനിയിപ്പോൾ എല്ലാം ലെവൽ ചെയ്തിട്ട് മറ്റേ ടൈൽസൊക്കെ ഇട്ട് ഡ്രെയിനേജ് സിസ്റ്റം ശരിയാക്കി അവിടെ വെള്ളം കെട്ടി കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഡ്രെയിനേജ് എല്ലാം ശരിയാക്കി എന്തോ ഇരിക്കാനുള്ള സീറ്റുകളുടെ അറേഞ്ച്മെൻറ്റും പിന്നെ ടോയ്ലറ്റുകളും ഒക്കെ ഇട്ട് പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് ഇവിടെ ആക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ ജനുവരിക്ക് വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും ഇനി അവിടെ വരുമെന്ന് തോന്നണില്ല. ഇത്തവണ ഏതായാലും അവിടെ വന്നില്ലെന്നാണ് പറഞ്ഞത്, അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ ഞാനും റൂബിയും റയനും കൂടി പോയി കുറച്ച് നേരം അവരുടെ പണികളെല്ലാം നോക്കി അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ ഉച്ചക്ക്, അപ്പോൾ റയൻ പിസ്സ തന്നെ കഴിച്ചേട്ടാ കാലത്ത്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിച്ചില്ലായിരുന്നു. ഞാൻ 2 കഷ്ണം ബ്രെഡ് ഇത്തിരി കാപ്പിയും കൂട്ടിയിട്ടൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ എൻ്റെ ഭക്ഷണങ്ങളൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഉച്ചക്ക് ഞാൻ വിചാരിച്ചേ
എന്തായാലും റിച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കും. ഇത്തിരി നേരത്തെ ഉണ്ടാക്കിയാൽ ഉച്ചക്ക് റയനും കൂടി കഴിക്കാൻ, റയൻ ഇപ്പം മീൻ കൂട്ടിയിട്ടുള്ള ചോറ് ഒക്കെ മടുത്ത് അവന് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മീൻ കറി ഇരിക്കുന്നുണ്ട്, പക്ഷെ അതവന് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്കിത്തിരി മടിയുണ്ട് ചെയ്യാൻ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സവാള കെട്ടേണ്ടേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആ പരിപാടിക്ക് നിന്ന് കേട്ടോ. അപ്പം ചോറുണ്ട് നമുക്ക്, നേരത്തെ ചോറ് കുറച്ച് അധികമുണ്ട്. അപ്പം അതുകൊണ്ട് ചോറും വെക്കണ്ട, പപ്പക്കള്ള കറിയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പരിപ്പ് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം നേരത്തെ കൊടുത്ത് തന്നെ വീണ്ടും കൊടുക്കുമ്പോൾ പുതിയ എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വെച്ചു, കാരണം പപ്പക്ക് പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ ഏതായാലും ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള കാര്യത്തിനിറങ്ങി. അപ്പോൾ ലെഗ് പീസ് 4 തന്നെ അത് എല്ലാം എടുത്തിട്ടുണ്ട്, കാരണം നമുക്കിപ്പോൾ മുതലാകുന്നില്ല. ഈ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് തികയൂല. അപ്പോൾ ലെഗ് പീസ് റയൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ റൂബിക്ക് എങ്ങനെ ലെഗ് പീസ് കൊടുക്കണില്ല, കാരണം ഈ എല്ലുള്ള പീസുകൾ മൊത്തം ഇങ്ങനെ ഫ്രീസറിൽ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ വേവിച്ച് വേവിച്ച് റൂബിക്ക് കൊടുക്കും. റൂബിക്ക് എല്ലുള്ള പീസാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ലെഗ് പീസും കുറച്ച് ബ്രസ്റ്റ് പീസും കൂടി, റിച്ചാറിനായിട്ടുള്ള ബ്രസ്റ്റ് പീസ് അതും കൂടി ഇട്ട് ഒന്ന് വേവിച്ച് മുക്കാൽ വേവിൽ മാറ്റിയതാണ്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ പട്ടകറിയാമ്പൂ എല്ലാം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ റൈസ് ഇടുന്നതിന് മുമ്പായിട്ട് സ്റ്റോക്കിൻ്റെ ആ ഒരു കട്ടയും കൂടി ഇട്ടിട്ടുണ്ട്, ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഉണങ്ങിയതും ഇത്തിരി ക്യാരറ്റ് കട്ട് ചെയ്തതാണ്, ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കാണും കൂടി ഇല്ല, വെന്തലിഞ്ഞ് പോകും. അപ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഇടക്കൊന്ന് ഓറഞ്ച് കളറിൽ കാണുള്ളൂ. അപ്പം അങ്ങനെ അതെല്ലാം കൂടി ചേർത്തിട്ട് അരിയും ഒക്കെ ഇട്ട് ഒരു ഗ്ലാസ് അരിക്ക് 2.5 വെള്ളം കണക്കാണ് ഇട്ടത്. കാരണം നമ്മൾ ചിക്കൻ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കുമ്പോൾ ആ വെള്ളം ഇത്തിരി വറ്റി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം കൂടി ഒഴിക്കും. പിന്നെ ഈ ചിക്കൻ ഒന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്തിരി ഓയിൽ, ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ ഏറ്റവും എളുപ്പത്തിലുള്ള നമ്മുടെ ഇത് ചിക്കൻ മന്തിയാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോള് കത്തിക്കാൻ നമ്മുടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കോളിൽ തീ പിടിച്ച് എങ്കിൽ തന്നെയും നമ്മളുടെ വർക്കൽ കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ സെപ്പറേറ്റ് അതെടുത്ത് അവിടെ വെച്ചിട്ടാണ്. കാരണം ഈ ചോറിൻ്റെ അടിയിൽ ആ കോൾ വെച്ച് കത്തിച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് തന്നെ ചോറ് അടിക്കി പിടിക്കും തീ കൂടുതൽ കത്തിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് അത് കത്തിക്കണത്. അപ്പോൾ ഈ വറുത്ത എണ്ണ കുറച്ചുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ഇടാം. വേറെ എണ്ണകളൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് ഈ ചിക്കൻ മന്തി നമ്മൾ ഉണ്ടാക്കുന്നത്. പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ മന്തി എണ്ണയിൽ കുളിച്ചാണ് നിൽക്കുന്നത്. അത് എങ്ങനെ അത്ര എണ്ണ വരുന്നെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എണ്ണ ഇങ്ങനെ ഒഴുകണ രീതിക്കാണ് ചിക്കൻ മന്തി കിട്ടുന്നത്. എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ആവിയിലിരുന്നിട്ട് ഇതിനകത്ത് ആവിയിട്ട് നമ്മൾ പച്ചമുളക് ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് അങ്ങോട്ട് കുത്തി വെക്കോട്ടെ. പിന്നെ ഇതും കൂടി ഇട്ട് വെച്ചിട്ട് ഈ ഉപയോഗിച്ച എണ്ണയുടെ അതേ സെയിം എണ്ണ തന്നെ നമ്മൾ ഈ കോളിൻ്റെ മീതിലേക്ക് ഒഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ സ്മെല്ല് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മന്തിയുടെ പണി കഴിഞ്ഞു. ഞാൻ റയനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മയണൈസ് ഇതിനെ കൂടി വേണമെന്ന്. മയണൈസ് ഉള്ളതാണ് നല്ല ടേസ്റ്റ്, പക്ഷേ മയണൈസ് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കണില്ല. റിച്ചാർഡ് പറയും വേണ്ട ഉണ്ടാക്കണ്ട, അത് ഒട്ടും കൊള്ളാത്തൊരു സംഭവമല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ റയന് വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 1 മയണൈസ് കൂടി ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി വെന്തിരിക്കണതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഈ കോള് വെച്ചേക്കണതേ. അത് കുഴപ്പമില്ല, കോളിൻ്റെ ആ ഒരു പുക അതിനകത്ത് ആയിക്കോളും. അപ്പോൾ നമ്മുടെ പിസ്സ ഇങ്ങനെ കുറേ അധികം എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പപ്പക്ക് വൈകുന്നേരം ചായയുടെ കൊടുത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ 2 കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്തിരി പരിപ്പ് കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് ഇത്തിരി സവാള ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഞാൻ താളിച്ചിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഒരു തക്കാളി ചട്നി, അറബിക് സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് തക്കാളി, പച്ചമുളക്, ചെറിയ ജീരകം, ഉപ്പ്, വെളുത്തുള്ളി ഇത്രയും സാധനം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ താളിക്കാനുള്ള പരിപ്പിൻ്റെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈസ് എടുക്കാൻ തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, പുകയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് തുറന്നിട്ട് അതിനകത്തുള്ള ചിക്കനൊക്കെ പെറുക്കി മാറ്റി, അതിനകത്തുള്ള നാരങ്ങയൊക്കെ പെറുക്കി മാറ്റി, ആ റൈസ് ഒന്നും നമ്മൾ ഇളക്കണം ഇട്ടിട്ട്, അതൊക്കെ പെറുക്കി മാറ്റിയതിന് ശേഷം. കാരണം ഈ എണ്ണ മീതെ കൂടി അതിൻ്റെ ആ ഒരു മുരിഞ്ഞ ആ പീസസ് എണ്ണയെ കൂടി നമ്മൾ ഒഴിച്ചേക്കുന്നത്
എല്ലായിടത്തും ആകാൻ വേണ്ടി ഒന്ന് മറിച്ച് മറിച്ച് റൈസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ റൈസൊക്കെ ശരിയാക്കുന്ന സമയത്തേ ഞാൻ നിങ്ങളടുത്തൊരു കോമഡി പറയാം. റിച്ചാർഡ് ഇപ്പോൾ ബസ്സിൽ പോണല്ലേ, അപ്പോൾ പതിവായിട്ടൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറുന്ന ഒരാളെ കാണുമ്പോൾ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആ ഒരു ബുദ്ധിമുട്ടാണല്ലോ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചോദിക്കും കേട്ടോ. എവിടെ പോകണേന്ന്, എവിടെയാണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ റിച്ചാർഡ് സത്യമായിട്ടും ഉള്ള കാര്യം പറയുമല്ല, ജോലിയല്ല ഞാൻ പഠിക്കാൻ പോണേന്ന്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞേ പഠിക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുച്ഛ ഭാവത്തിലാണ് നോക്കണത് മമ്മി എന്നിട്ട് അവർ പറയണത് ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ പഠിച്ചു നടക്കണ, അപ്പം ഇനി കാർന്നന്മാരൊക്കെ പ്രായമായി കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു പഠിച്ചു കിടന്നാൽ അവരാര് നോക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണെന്ന് എനിക്ക് ചീതി വന്നു കേട്ടിട്ട്. റിച്ചാർഡ് പറഞ്ഞേ ഇതിപ്പോൾ രണ്ട് മൂന്ന് ആളുകളായി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്, അവരിനി എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കൂല, നോണേണ് പറയിപ്പിക്കാൻ പോണത്, കാരണം ഇനി ഞാൻ ജോലിക്ക് പോകണമെന്നല്ലേ പറയുള്ളൂ പേടിച്ചിട്ട്, ഇനി ആരെങ്കിലും എന്നെ പൂച്ചഭാവത്തോടുകൂടി നോക്കൂലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് നുണയാണ് പറയാൻ പോണത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നുണ പറഞ്ഞാൽ മതി, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നുണ പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനും പറഞ്ഞല്ലാതെ നമ്മൾ ഏ പറ്റൂല സത്യം തന്നെ നീ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവനെ പൂച്ചഭാവത്തിൽ നോക്കും. അപ്പോൾ സത്യം എന്താണെന്ന് നമുക്കല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ റിച്ചാർഡ് പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ് കേട്ടോ, ഓരോരുത്തരും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഈ ബസ്സിൽ ഇങ്ങനെ പോയി വന്ന് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. റിച്ചാർഡും പറയും മമ്മി ഒരുപാട് നിൽക്കാൻ പോലും സൗകര്യമില്ലാതെ ഒരു കാലം കുത്തി നിന്നൊക്കെയാണ് ഓരോരുത്തർ ജോലിയും കഴിഞ്ഞ് വന്നത്, എന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ജോലി. ഇപ്പോൾ റിച്ചാർഡിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ വരുമ്പോൾ ഫുഡ് റെഡി, ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഇരുന്ന് പഠിക്കുക, ഇത്രയും മാത്രമേ റിച്ചാർഡിനുള്ളൂ. മറ്റുള്ള വീട്ടമ്മമാരുടെ അവസ്ഥ അതാണ്, ശരിക്കും പുറത്തേക്ക് നമ്മളിങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഓരോ സ്ഥലത്ത് തിരക്കുകൾ കാണുന്നത്. നമ്മൾ ബസ്സിൽ അങ്ങനെ കയറി നടപ്പില്ലല്ല, ബസ്സിലൊക്കെ കയറി കാലം മറന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ അതുമല്ല ഇങ്ങനെയുള്ള തിരക്കിൻ്റെ ഇടയിൽ കൂടി ഒരിക്കലും നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ പോക്ക് വരവില്ലല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ പുതിയ അനുഭവങ്ങളാണ്. ഇവിടെ ഇവർ മൂന്നാളും സ്കൂളിലാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്, വെച്ചാൽ ഇപ്പോൾ കാറിലും അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ. പിന്നെ ഇവർ മൂന്നാളും ഒന്നിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നെ കാറിൽ ഇവരെ കൊണ്ടുപോയി ആക്കും, തിരിച്ച് കാറിൽ തന്നെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ആകെപ്പാടെ ബസ്സിൽ കോളേജിലേക്ക് പോയിട്ടുള്ളത് റോജർ മാത്രമാണ്. ഇവർ രണ്ടാളും ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടില്ല, കാരണം ഇവർ പൂനെയിലേക്ക് പോയില്ലേ രണ്ടുപേരും പഠിക്കാനായിട്ട്, അതുകൊണ്ട് ഇവർ ബസ്സിൽ കയറി അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെയിലി ബസ്സിൽ കയറിയിട്ടുള്ള ഒരു അനുഭവം ഇവർക്ക് രണ്ടാൾക്കും ഇല്ല. അപ്പോൾ റിച്ചാർഡ് ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് റിച്ചാർഡ് പറയണത്. എടാ പിസ എങ്ങനെയുണ്ടെടാ? എന്നിട്ട് നമുക്ക് ചിക്കൻ മന്തി തിന്നാം. സന്തോഷം കൊണ്ട് തളർന്നു പോയതാണല്ലേ, അതായത് ചിക്കൻ മന്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു തളർച്ചേ, സന്തോഷം കൊണ്ട് തളർന്നു പോയതാ ആള്. റിച്ചാർഡ് തളർന്ന മനുഷ്യരായിട്ട് കഴിച്ചു കഴിഞ്ഞ മന്തി ആരാ കഴിച്ചു, ബോധമില്ലാതെ കഴിച്ചതാണല്ലേ. എനിക്ക് സത്യമായിട്ട് എന്തേ എന്താ റൂബി എന്തെവിടെ ഇരിക്കണത്, ദയനീയമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കണേണ്, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി മുകളിൽ വെക്കോന്ന്, അവിടെ തന്നെ ഇരിക്കുള്ളു നീ. എന്തേ ആ സ്റ്റെപ്പ് വഴി ഉള്ളിൽ കൂടി കയറി ഇവിടെ ഇരിക്കണേണ്, സ്റ്റെപ്പേ കയറിയിട്ട് ഇങ്ങോട്ട് കയറി പോയിക്കോളി കിറിച്ചടേ മതി. അങ്ങനെ റിച്ചാർഡ് പിസയും കട്ടൻ ചായയും ചിക്കൻ മന്തിയും എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണേന്ന് പപ്പക്ക് ഞാൻ പിസയൊക്കെ നേരത്തെ തന്നെ കട്ടൻ ചായയോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.